നമസ്കാരം. ജി ഫേസിൻ്റെ യാത്രയിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ജി ഫേസ് ടീം ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലുള്ള അടവി കൊട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലാണ്. കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് ഈ കൊട്ടവഞ്ചി സവാരിയുള്ള ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഞെള്ളൂർ എന്ന് അറിയപ്പെടുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. അടവി എന്ന സ്ഥലത്ത് കൊട്ടവഞ്ചി സവാരി ചെയ്യാൻ ടൂറിസ്റ്റുകൾ ധാരാളം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കുട്ടവഞ്ചി സവാരി ഇവിടെ കല്ലാറിലാണ് നടക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ കുട്ടവഞ്ചി സവാരി ആണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അരമണിക്കൂറുള്ള ട്രാവലിംഗാണ്, ഷോർട്ട് ടൈം ട്രാവലിംഗാണ് ഇപ്പോൾ ഉള്ളത്. ദീർഘദൂര ട്രാവലിംഗ് ഉണ്ട്, പക്ഷേ അത് നല്ല വെള്ളമുള്ള സമയത്താണ് ഇവിടെ അത് നടത്തുന്നത്. അത് ഇവിടെ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഈ കല്ലാറിൽ താഴേക്ക് കൊണ്ടുപോവുകയും തിരിച്ച് അവരുടെ പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ ഈ സഞ്ചാരികളെ തിരിച്ചിവിടെ കൊണ്ടുവരുന്ന ഒരു സംവിധാനമായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആറ്റിൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് ദീർഘദൂര സവാരി നിർത്തിവച്ചിരിക്കുകയാണ്. അരമണിക്കൂറുള്ള സവാരിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അതിന് 500 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. 3 പേർക്ക് ഒരു സമയത്ത് യാത്ര ചെയ്യാം. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. അവധി ദിവസങ്ങൾ അല്ലാത്ത ദിനങ്ങളിൽ ഇവിടെ 200-ൽ താഴെ ആളുകളും ഏതാണ്ട് അവധി ശനി ഞായർ ദിവസങ്ങളിലും പൊതു അവധി വരുന്ന ദിവസങ്ങളിൽ 200-ന് മുകളിൽ ആളുകൾ ഇവിടെ സവാരി നടത്താൻ എത്തുന്ന ഒരു അവസ്ഥയാണ്. ഇവിടേക്ക് എത്താനുള്ള എളുപ്പമാർഗം, റോഡ് മാർഗം, പത്തനംതിട്ടയിൽ നിന്നും കോന്നിയിലെത്തുക. പുനലൂർ പത്തനംതിട്ട റൂട്ടിൽ കോന്നിയിലെത്തിയതിന് ശേഷം അവിടെ നിന്നും 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടവിയിലെത്താം. ഇവിടേക്ക് റെയിൽ മാർഗം എത്താൻ പറ്റുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ, അവിടെ ഈ അടവിയിൽ നിന്നും അവിടേക്ക് എത്താൻ ഏതാണ്ട് 37 കിലോമീറ്ററും തൊട്ടടുത്തുള്ളത് പുനലൂരാണ്. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടേക്ക് എത്താൻ 43 കിലോമീറ്ററുമാണ് ദൂരം. അതുപോലെ തന്നെ 2 ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇതിനോടടുത്ത് ഏറ്റവും അടുത്തുള്ളത്. ഒന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടും മറ്റൊന്ന് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടുമാണ്. കൊച്ചിയിൽ നിന്ന് ഇവിടേക്ക് എത്താൻ 161 കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് എത്താൻ 110 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. ശബരിമലയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ അടവി കൊട്ടവഞ്ചി സവാരി നടക്കുന്ന ഈ കേന്ദ്രം. നമുക്കിനി അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. എൻ്റെ പിറകിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് ആദ്യം ടിക്കറ്റ് എടുത്ത് ആളുകൾ സവാരിക്കായിട്ട് പോകുന്നത്. 27 അതിവിദഗ്ധരായ തുഴച്ചിൽക്കാരാണ് ഇവിടെ ഉള്ളത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഏതാണ്ട് 6 ജീവനക്കാരും ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ കൊട്ടവഞ്ചി സവാരി തുടങ്ങുന്നത്. ആദ്യം ഇവിടെ വന്ന് ഇതുപോലെ ജാക്കറ്റ് ഉണ്ട്, ജാക്കറ്റ് ധരിക്കണം. അതിനുശേഷം ഇവിടെ നിന്ന് പുഴയിലേക്ക് പോയി അവിടെ നിന്നും കൊട്ടവഞ്ചിയിൽ കയറിയാണ് ഈ മനോഹരമായ ഒരു ഉല്ലാസയാത്ര ചെയ്യുന്നത്. നമുക്ക് യാത്രയ്ക്കുള്ള കൊട്ടവഞ്ചി ഇവിടെ ഇതിന് സജ്ജമായി നിൽക്കുകയാണ്. അതിവിദഗ്ധരായ തുഴച്ചിൽക്കാരാണ്
ഇവിടെ ഉള്ളത്. വളരെ മാന്യമായ പെരുമാറ്റം, വരുന്ന യാത്രക്കാരോടൊക്കെ വളരെ മാന്യമായി പെരുമാറുകയും മാനസികമായി നല്ല ഉല്ലാസത്തിലെത്തിക്കുന്ന ഒരു വലിയ ടീം തന്നെ ഇവരുടെ കൂടെ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് കൊട്ടവഞ്ചി യാത്ര ചെയ്ത് ഇതിൻ്റെ ഈ യാത്രയുടെ ഒരു മനോഹാരിതയിലേക്ക് പോകാം. ഞങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവൻ്റെ തൊഴിലുമായി നിൽക്കുന്നത് വിൽസൺ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഈ നാട്ടുകാരൻ തന്നെയാണ് വിൽസൺ ചേട്ടനാണ് ഈ ഇവിടെ നമ്മളെ എല്ലാം കൊണ്ട് കാണിക്കാൻ പോകുന്നത്. വളരെ ആനന്ദകരമായ ഒരു യാത്രയാണ്. രണ്ട് വശങ്ങളും നിബിഡമായ വനമാണ്. ഇവിടെ വേറൊരു പ്രത്യേകത, ഇവിടെ വന്യജീവികളെ കൊണ്ട് ആനയും പുലിയുമൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെയാണ് അതിൻ്റെ നടുവിലൂടെയുള്ള കല്ലാറിലൂടെയാണ് യാത്ര. ഇവിടെ ഈ വേനൽക്കാലമാകുമ്പോൾ തൊട്ട് താഴെ ഒരു ചെറിയ തടയണയൊക്കെ മണൽ ചാക്കുകൾ നിറച്ചിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയാണ് ഈ കുട്ടവഞ്ചി സവാരി നടത്തുന്നത്. കേരളത്തിലെ ആദ്യത്തെ കുട്ടവഞ്ചി സവാരിയാണ് ഇക്കോ ടൂറിസം കോന്നി വനംവകുപ്പിൻ്റെ കീഴിൽ ഇവിടെ തുടങ്ങിയത്. വളരെ വിജയകരമായ ആ ഒരു പ്രോജക്റ്റായിരുന്നു ഇത്. ഇപ്പം ഇത് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തുന്നത് കൊട്ടവഞ്ചിയിൽ ഇരുന്നു കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കരയിലേക്ക് നമുക്ക് പോകാൻ കഴിയാത്തത്. വളരെ നല്ല മനോഹരമായ കാഴ്ചകൾ. ഇവിടെ ടൂറിസ്റ്റുകൾ, ഈ വിദേശികളൊക്കെ ധാരാളം വരാറുള്ള വിദേശികളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. 2014 നമ്മൾ ഈ കൊട്ടവഞ്ചി സവാരി ഇവിടെ തുടങ്ങുന്നത്. അടവി എക്കോ ടൂറിസം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കോന്നി FDA അണ്ടറിലാണ് ഇത് നടത്തുന്നത്. ആനയൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ് ഇവിടെ. രാത്രികാലങ്ങളിൽ ആന ഇത് വഴി പാസ് ചെയ്യാറുണ്ട്. വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഈ കാണുന്ന ആനയുടെ കാൽപാദമാണ്. ആന ചവിട്ടി പോയതാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ എത്തിയതാണ് പറഞ്ഞല്ലോ. ഇവിടെ ഇതുവഴി ധാരാളം മൃഗങ്ങൾ ഇവിടെ കൊട്ടവഞ്ചി സവാരി തുടങ്ങുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാൻ എത്തിയിരുന്നു. ഇപ്പോൾ രാത്രികാലങ്ങളിലാണ് ഇവിടെ എത്തുന്നത്. നമ്മൾ ഈ കല്ലാറിനെ കുറിച്ച് പറയുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശുദ്ധമായ ജലം, മാലിന്യങ്ങളൊന്നുമില്ല, പ്രശാന്ത സുന്ദരമായ നല്ല ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഡോക്ടർ ബിജുവിൻ്റെ കാട് പൂക്കും നേരം എന്ന് പറഞ്ഞ ഒരു സിനിമ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ സ്ഥലം. നമുക്ക് അത് ഒന്ന് കാണാം. ഈ തെളിനീര് പോലെയുള്ള വെള്ളത്തിൽ ആ മീനൊക്കെ ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ കാരണ ഭംഗിയും ഇവിടുത്തെ സൗന്ദര്യവുമാണ് ഈ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകളെ, ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത്. 27 പേരടങ്ങുന്ന ഒരു വലിയ സംഘം രാവിലെ 8:30 തുടങ്ങുന്ന ജോലി അവസാനിപ്പിക്കുന്നത് വൈകിട്ട് 4:30. ഞങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകുന്ന ഈ ചേട്ടൻ തന്നെ പറഞ്ഞത് വളരെ കോവിഡ് ഇല്ലാത്ത സമയത്ത് ധാരാളം ആളുകൾ വന്ന് ഈ പ്രദേശത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ച്, ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കൊട്ടവഞ്ചി സവാരി ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു പോയ സ്ഥലമാണ്. 15 മിനിറ്റ് ഒരു സൈഡ് തിരിച്ച് 15 മിനിറ്റ്, അങ്ങനെ 1.5 മണിക്കൂർ സഞ്ചരിക്കാവുന്ന ദൂരത്തിലാണ് ഇപ്പോൾ ഇവിടെ സവാരി നടത്തുന്നത്. ദീർഘദൂര സവാരി ഇപ്പോൾ ഇല്ല. ദീർഘദൂര സവാരി നല്ല മഴ ഉള്ള സമയത്ത്, ഈ കല്ലാർ നിറഞ്ഞ് ഒഴുകുന്ന സമയത്താണ് ദീർഘദൂര സവാരി നടത്തുന്നത്. അത് ഇവിടുന്ന് 2 കിലോമീറ്റർ താഴേക്കാണ്. ഇപ്പോൾ നമ്മൾ ഒഴുക്കിന് വിപരീതമായിട്ടാണ് തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് താഴേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രത്യേക വാഹനത്തിൽ ഇവിടെ തിരിച്ചാളുകളെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ മുമ്പുണ്ടായിരുന്നത്. തീർച്ചയായും ഇനി അങ്ങോട്ട് സീസണാണല്ലോ, വേനൽക്കാലമാണ്. അതുകൊണ്ട് ദീർഘദൂര സവാരി ഒഴിവാക്കും. ഈ ഹ്രസ്വദൂര സവാരി ആണ് ഇവിടെ വരെ ആണ് ഇതിൻ്റെ താവളം. ഇവിടെ നിന്ന് തിരിഞ്ഞ് ആണ് പോകുന്നത്. ഈ കല്ലാറിൻ്റെ ഒരു കരയിലൂടെ വന്ന് മറുകരയിലൂടെ തിരിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇവിടെ സവാരി അവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
കൊട്ടവഞ്ചിയിൽ തുഴഞ്ഞുകൊണ്ട് പോകുന്നത് വിൽസൺ ചേട്ടനാണ്. പുള്ളിയുടെ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ നല്ല സമയങ്ങളിൽ ഇതിൽ കടന്നു വന്നു. നല്ല കവിയാണ് പുള്ളി. കൊട്ടവഞ്ചി യാത്രയെക്കുറിച്ചൊക്കെ കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ യാത്ര ആനന്ദകരമാക്കാൻ ചേട്ടൻ, വിൽസൺ ചേട്ടൻ നമുക്ക് വേണ്ടി ആ കവിതയുടെ രണ്ട് മൂന്ന് വരികൾ ചൊല്ലും. ചേട്ടാ, രണ്ട് വരി ഒന്ന് ചൊല്ലു ചേട്ടാ. കുട്ടവഞ്ചിയിലൊന്ന് യാത്ര ചെയ്താൽ കല്ലാറിൻ സൗന്ദര്യം ആസ്വദിക്കാം, കുളിരുള്ള കാറ്റിൽ മനങ്ക വർണ്ണാ കാനന ഭംഗി നുകർന്നു നീങ്ങാം, കല്ലാറിൻ കരയിൽ മണൽപ്പരപ്പിൽ കഥകൾ പറഞ്ഞു രസിച്ചിരിക്കാം, കിളിപാടും പാട്ടിൻ കുളിർ മഴയിൽ കവിതയൊരെണ്ണം കുറിച്ചു വയ്ക്കാം, ശലഭങ്ങൾ വർണ്ണ ചിറകുമായി പാറിപ്പറക്കുന്ന കാഴ്ച കാണാം, വാനരക്കൂട്ടങ്ങൾ ഉയലാടും കാഴ്ച മനോഹരമായിരിക്കും, മഞ്ഞിൻ മണമുള്ള പൂവിതളിൽ മധൂരി നിൽക്കുന്ന കാഴ്ച കാണാം, വന്നോളൂ എല്ലാവരും ഈ പ്രപഞ്ച സൗന്ദര്യമൊന്നാകെ ഏറ്റുവാങ്ങാൻ, പ്രകൃതിയെ സ്നേഹിക്കും യാത്രികരെ നിങ്ങൾക്കായി ഇവിടം സമർപ്പിച്ചിടാം. കേട്ടല്ലോ, പ്രകൃതിയെ സ്നേഹിക്കുന്ന യാത്രികരെ നിങ്ങൾക്കായി ഇവിടം സമർപ്പിക്കുന്നു എന്നാണ് നമ്മുടെ വിൽസൺ ചേട്ടൻ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രദേശത്തെക്കുറിച്ച് വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. കുരങ്ങന്മാർ വന്ന് വെള്ളം കുടിക്കുന്നതും, പക്ഷേ ഇന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞില്ല. ഇവിടെ നിന്നും ആ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു ഫോട്ടോഗ്രാഫറിന് നാഷണൽ അവാർഡ് വരെ കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ യാത്ര ഏറ്റവും ആനന്ദകരമാക്കിയത് വിൽസൺ ചേട്ടനാണ്. കാരണം നിങ്ങൾ കേട്ടല്ലോ കവിത, അതിമനോഹരമായ കവിത, നല്ല വരികൾ. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള തുഴച്ചിൽ, നമ്മുടെ ജീവൻ തുഴയിൽ പിടിച്ചുകൊണ്ട് ഈ പുഴയിലൂടെ കല്ലാറിലൂടെ ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ ഇതുപോലെയുള്ള കവിതകൾ നമുക്കേറെ ആനന്ദകരമാണ്, ഉല്ലാസകരമാണ്. ഈ കല്ലാറിൻ്റെ വിരിമാറിലൂടെയുള്ള കുട്ടവഞ്ചി സവാരി മനസ്സിനേറെ ആനന്ദകരവും ഉല്ലാസകരവുമാണ്. തീർച്ചയായും ഇവിടെ എല്ലാവരും എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണ് ഈ കുട്ടവഞ്ചി സവാരി നടക്കുന്ന അടവി. അടവി ഇക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഈ കുട്ടവഞ്ചി സവാരി നടക്കുന്ന ഈ പ്രദേശം മനസ്സിന് ഒരുപാട് സന്തോഷം പകരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. കല്ലാറിലെ കുഞ്ഞു ഓളങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യുന്നത് തന്നെ എത്ര മനോഹരമായ ഒരു അനുഭവമാണ് നമുക്ക് പകരുന്നത്. GFS യൂട്യൂബ് ചാനൽ ഇനിയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കല്ലാറിലെ കുട്ടവഞ്ചി കടവിൽ നിന്നും GFS ടീമിനൊപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ജയചന്ദ്രൻ.